എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീടൊക്കെ അടുക്കി പെറുക്കി ഇങ്ങനെ ഒതുക്കി വയ്ക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുപോലെ അങ്ങനെയുള്ള വീടുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് ഒക്കെ ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞത്. അതായത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ മേടിക്കാവുന്ന കുറച്ച് ഓർഗനൈസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിറർ യൂണിറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വയ്ക്കാം, ഷാമ്പു കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന, അതുപോലെ മുകളിലാണെങ്കിലും ലോഷന് കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന നല്ലൊരു മിറർ യൂണിറ്റ് ആണ്. ഇതുപോലെ ഒരു ക്യാബിനറ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ആ ഒരു ആണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതില്ലാത്തവർക്കാണ് ഇതാ ഇതുപോലത്തെ ഉള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വോൾ ഹുക്കുകൾ മേടിക്കാൻ കിട്ടും വേണ്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പറിച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ 5 കിലോ വരെ വെയിറ്റ് താങ്ങും എന്നാണ് കേട്ടോ ഇവർ പറയണത്. എന്താണ് ഞാനിത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിപ്പോൾ ഇതുപോലത്തെ ഇതിങ്ങനെ ഹുക്കായിട്ടുള്ളതാണ്, പക്ഷെ അതുപോലെ തന്നെ ആണി പോലത്തെ ഉള്ളതും വരണുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ശേഷം അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് അത് ഉണ്ടല്ലേ. ഇത് ഞാനിങ്ങനെ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് മേടിച്ചിരിക്കുന്നതാണ്. അതായത് കീ ചെയിൻ കാര്യങ്ങൾ അത് തന്നെയല്ല, നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. നമ്മുടെ പാന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തൂക്കിയിടാനും നല്ലതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആണി പോലത്തത്. വേണ്ട, നമുക്ക് ആണിക്ക് പകരം ഇത് യൂസ് ചെയ്യാം. നമ്മൾ ആണി അടിച്ച് ഇങ്ങനെ വയ്ക്കില്ലേ, അതായത് നമ്മളിപ്പോൾ റെൻറ്റഡ് ഹൗസിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ആണി അടിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ നെയിലായിട്ടുള്ളത് മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വേണ്ട, ബാത്റൂമിലൊക്കെ ആണെങ്കിലും ടൈലിലൊക്കെ ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തൂക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് അത് മേടിച്ചിട്ട് നമ്മൾ ആ മിറർ യൂണിറ്റും കൂടെ മേടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആണി അടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ആരും മേടിക്കാണ്ടിരിക്കണ്ട, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതേ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേയുമാണ്. അതുപോലെ തന്നെ ഇതൊരു ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ പുറത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ വയ്ക്കാം, അതുപോലെ തന്നെ കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ വയ്ക്കാം. ഒരു മൾട്ടിപ്പർപ്പസ് എന്നൊക്കെ പറയാം. ഇപ്പോൾ താഴത്ത് എന്താ പറയുക, സ്പൂണൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാം. അതുപോലെ മുകളിൽ നല്ല ഒരു ചെടി എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിലും കുക്ക് ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിനൊന്നും അടുക്കള കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ തന്നെ കയറുമ്പോൾ എനിക്കെല്ലാം എവിടെയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഇതുപോലെ എഴുതി വെച്ചേക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഇതുണ്ട്, ഒരു വൈറ്റ് കളറ് പെൻസിലും ഇതിൻ്റെ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട്. ആ ബ്ലാക്ക് കളറിൽ വൈറ്റ് കളർ പെൻസിൽ അതിൻ്റെ കൂടുതൽ തന്നെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ചോക്ക് എന്നാ പറയുക, ബ്ലാക്ക് ബോർഡ് പോലെ നമുക്ക് എഴുതി മാച്ച് കളഞ്ഞ് എടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ തെസ്സായ സംഭവം. അപ്പോൾ അതായത് സെറ്റ് ചെയ്ത് വെച്ചാൽ വേണ്ടോ, നല്ലതായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടിന്നുകളുണ്ടല്ലോ, ആ ടിന്നുകൾ ഞാൻ ഇതിന് മുമ്പിട്ട് ഒരു ആമസോൺ ഹൗൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ടിന്നുകളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് വേണ്ടവർ അതിനകത്ത് ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇതുപോലത്തെ ഒരു മൾട്ടിപ്പർപ്പസ് ഡ്രോയറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ബെഡ് സൈഡ് ടേബിളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ക്യാബിനറ്റ്സ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ബെഡ് സൈഡ് ടേബിളായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാവയുടെ സാധനങ്ങളൊക്കെ, പൗഡർ, സോപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ കൂടിയാണ് യൂസ് ചെയ്തേണ കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിലൊക്കെ അതേ ഇതുപോലെ വയ്ക്കാവുന്ന ഒരു സംഭവമാണ് ഇത്. ഇതും ഈ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഒരു 4 എണ്ണം ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല. ഞാൻ അതുപോലെ തന്നെ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഓരോന്നിൻ്റെ റേറ്റ്. പിന്നെ റേറ്റൊക്കെ ആണെങ്കിലും ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ ഇത് കണ്ട വാഷ് ബേസിൻ്റെ അവിടെയാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ വാൾപേപ്പറൊക്കെ ആണെങ്കിലും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഈ എന്താണ് ടി വി വാൾ മേക്ക് ഓവർ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കും. പിന്നെ ഇത് ഒരേ ഓർഗനൈസറാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചാൽ, കാരണം വെച്ചാൽ എനിക്ക് ഞാനിത് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഇങ്ങനെ വച്ചാൽ മതി, നമുക്കത് ഒട്ടിയിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ. മാഗ്നറ്റിക് ആണിത്, അതായത് സ്റ്റിക്ക് ചെയ്ത് അല്ലാണ്ട് ആണി അടിച്ച് ഒട്ടിക്കേണ്ട ഒന്നും കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റിക് ആണ്, ഈ പെന്നിൻ്റെയൊക്കെ സൈഡിലൊക്കെ മാഗ്നറ്റിക് ആണ്.
അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓർത്തിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതങ്ങനെ എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് റബ് ചെയ്ത് കളയാം. ഒരു ഡസ്റ്റർ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സൺഡേ മണ്ടേ ട്യൂസ്ഡേ ആ ഒരു ലെവലിൽ തന്നെ നമുക്കത് ഓർത്ത് വയ്ക്കാം. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ മറന്നു പോകും. ഇപ്പം ഡെയിലി പെട്ടെന്ന് തന്നെ മറന്നു വെച്ചാൽ ഈ ഇപ്പം ഡെയിലി ഇപ്പം തീർന്നിരിക്കുന്നത്, ഇപ്പം അരി ചിലപ്പോൾ തീർന്നിരിക്കുകയാണ്. നമ്മൾ പിറ്റേ ദിവസം ആയിരിക്കും ഓർക്കണം ഷൂ അരി മേടിച്ചിട്ടില്ല. അപ്പോൾ ആ തീരുമ്പോൾ തന്നെ അതിനകത്തങ്ങൾ എഴുതി വെച്ചേക്കുകയാണെങ്കിൽ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാവുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, സിബ്ലോ കവറാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കില്ലേ നമ്മൾ, ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ സിബ്ലോ കവേഴ്സാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാനൊരു സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ കുറച്ച് കവറുകൾ ഒന്നിച്ച് മേടിച്ചതാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു മെഷായിട്ടുള്ള ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ കവർ മേടിച്ചിട്ടുണ്ട്. ഇതും ആമസോണിൽ നിന്നാണ്. ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് വയ്ക്കാൻ ഇതാണ് പെർഫെക്റ്റ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ നമ്മുടെ വെജിറ്റബിൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നുള്ളൂ. കുറേ കാലത്തേക്ക് ഇങ്ങനെ ചീത്തയാവാണ്ടിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഇത് ഞാൻ വെജിറ്റബിൾസ് ഇടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മാസ്കൊക്കെ ഇല്ലേ, മാസ്കൊക്കെ കഴുകാൻ നിർത്താം, അതുപോലെ സോക്സൊക്കെ ഇല്ലേ, സോക്സ് കഴുകാൻ നിർത്തിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഇതിൻ്റെ കവറിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് നേരെ വാഷിംഗ് മെഷീനിലിട്ട് ഇടുക ചെയ്യാം. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും മിസ്സാവാണ്ട്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിൽ അവിടെയൊക്കെ പോയി കുടുങ്ങിയൊക്കെ കിടക്കില്ലേ, അങ്ങനെയൊക്കെ കുടുങ്ങുമൊന്നും ചെയ്യാണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക്, ഞാൻ എൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്, മറ്റേ നമ്മുടെ ഫ്രണ്ട് ലോഡിംഗ് ആയിട്ടുള്ള IFB വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എനിക്ക് ഇത് ഇങ്ങനെ ഇട്ട് വയ്ക്കും ഞാൻ. അപ്പോൾ എനിക്ക് വിടുത്തിയിടാനും ഒക്കെ എളുപ്പമുണ്ട്. ഇതിനകത്ത് നല്ല ഈസിയല്ലേ, മറ്റേ ഇത് ഓരോന്ന് ഓരോന്ന് പറക്കിക്കൊണ്ടിരിക്കില്ല, വലിയ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ പരിപാടി. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു പ്ലഗ്ഗാണ്. അപ്പോൾ ഇതാണെങ്കിലും മൾട്ടിപ്പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കുറച്ച് ലൈറ്റ് തെളിഞ്ഞ് കിടക്കും, LED ലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ ഹോളിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ അത്യാവശ്യം വെട്ടവും കിട്ടും. എന്നാൽ ഇത് പ്ലഗ്ഗൊക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും പറ്റും. പിന്നെ അടുത്തത് ഇതായത് ഇതുപോലത്തെ കബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കാവുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ നമുക്ക് കബോർഡിന് കുറച്ച് സ്പേസ്, ഇങ്ങനെ കുറച്ചുകൂടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് ഇതായത് ഇതുപോലത്തെ ഒരു ക്ലോക്കാണ്. ഇതൊരു ആഗ്രഹിച്ച് മേടിച്ചാണ് കേട്ടോ. ഇതൊരു ഓർഗനൈസർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കൊരു ആഗ്രഹിച്ച് ഞാൻ മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ റെയിൽവേയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാണ് കണ്ടിട്ടില്ലേ. അപ്പം പിന്നെ ഇപ്പോൾ പല വീടുകളിലും ഇങ്ങനെ ഇങ്ങനത്തെ ഇത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര ഒരു എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി അത് മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചൊരു സംഭവമാണ് ഇത്. നമ്മുടെ ഹോളിലൊക്കെ വച്ചേക്കാണെങ്കിൽ ഇത് ഒക്കെ തൂക്കിയിടേണ്ട സംഭവം കേട്ടോ. എന്താ പറയുക, മറ്റേ സ്ക്രൂ ആണി കൊണ്ട് സ്ക്രൂ ചെയ്ത് നമ്മൾ തൂക്കിയിടേണ്ട സംഭവമാണ്. പക്ഷെ നല്ല ശേലമുണ്ട്, നല്ല ഒരു നല്ലൊരു ലുക്കാണ് ഇതിനത്. ഉണ്ട് അപ്പുറം ഇപ്പുറം ക്ലോക്കാണ്, അപ്പോൾ അപ്പുറം ഇപ്പുറം ബാറ്ററി ഇട്ട് കൊടുക്കണം. അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഴ്സിൽ വന്നത്. പിന്നെ നേരത്തെ ഞാൻ ഓർഗനൈസേഴ്സ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറേ ഒരു കുറച്ച് നാൾ മുമ്പുള്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ അത് ഈ ഒരു കർട്ടൻ്റെ ഇത് കണ്ട കർട്ടൻ്റെ ആ ഒരു കെട്ടിയിരുന്ന സംഭവമില്ലായിട്ടായി, അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അത് ഈ കർട്ടൻ കഴുകണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്കൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുള്ള ഒരു ഇതൊക്കെ നടക്കണതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വില കുറച്ചൊക്കെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ ഓരോ ഓഫർ അനുസരിച്ച് നമ്മൾ ആ ടു കാർട്ടിൽ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ഓഫർ വരുമ്പോൾ മേടിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്.